ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ അമ്മേറിയത് സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് അമ്പാടിക്ക് ആ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അലീന ടീച്ചർ അവിടെ ധന്യേന്ദ്രമൂർത്തിയുടെ ക്ഷേത്രത്തിൽ കാടിനുള്ളിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ധന്യേന്ദ്രമൂർത്തിയുടെ മുന്നിൽ അമ്പാടിയുടെ തിരിച്ചുവരവ് അത് സംഭവിക്കണേ എന്ന് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ജിതേന്ദ്രൻ അമ്പാടിയുടെ റൂമിലെത്തുകയാണ്. കയറി ചെല്ലുമ്പോഴേ അമ്പാടി ഒരു ഞെട്ടലോടുകൂടി തന്നെ ജിതേന്ദ്രനെ നോക്കുന്നു. വാതിലും തുറന്നവൻ ഉള്ളിൽ ചെന്ന് അമ്പാടിയുടെ അരികിലെത്തുകയാണ്. അതിനുശേഷം ചോദിക്കുന്നു, ഡാ എന്താണ്, നിനക്ക് സുഖമാണോ? നിൻ്റെ ആ അവള് നിൻ്റെ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കുമായിട്ട് പോയേക്കുമല്ലേ. അവള് തിരിച്ചു വരുന്നതിന് മുമ്പ് നിന്നെ ഞാൻ എങ്ങനെയാടാ ഇല്ലാതാക്കി തീർക്കുന്നത്? നിന്റെ ഈ ശരീരം ഞാൻ വലിച്ച് കീറുടാ, നീ നോക്കിയോ എന്ന് പറഞ്ഞ കഴുത്തിന് കയറി അവൻ കുത്തിപ്പിടിക്കുകയാണ്. കണ്ണും വായും മിഴിച്ച് ഒന്നും ചെയ്യാനാവാതെ, അനങ്ങാനാവാതെ അമ്പാടി ശബ്ദം പോലും വെക്കാനാവാതെ ഉറക്കെ വാ പൊളിച്ചു നിൽക്കുകയാണ്. കഴുത്തിൽ ഞെരുക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞെരുക്കുന്ന ആ ഒരു സമയത്ത് അമ്പാടി കണ്ണുകൾ മിഴിച്ചു വരുമ്പം അവനെ കൈങ്ങെടുക്കുകയാണ്. എടാ നിന്നെ ഇങ്ങനെ കൊന്നാ പോരാ, നിന്നെ ഞാൻ എങ്ങനെയാണ് കൊല്ലണ്ടതെന്ന് ചോദിച്ചു ആഞ്ഞ് നെഞ്ചിനോട്ടൊരു ഒറ്റ ചവിട്ടാണ്. ചവിട്ടി കാൽപാദം വെച്ച് ഞെരിക്കുമ്പോഴും ടീച്ചർ ഇതൊന്നും അറിയാതെ അവിടെ പൊട്ടിക്കരഞ്ഞ് കണ്ണീരുമൊഴുകി അവിടെ ദൈവത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അമ്പാടിയുടെ കാലിൽ ചലനശേഷി ഉണ്ടാകുകയാണ്. ഇവൻ ചവിട്ടി ഞെരിക്കുമ്പോൾ ആ വലത്തെ കാല് പയ്യെ അനങ്ങാൻ തുടങ്ങുന്നു. ഇത് ജിതേന്ദ്രൻ കാണുകയാണ്, അമ്പാടിയുടെ വലത്തെ കാല് ചലിക്കുന്നതായിട്ട്. അവൻ പെട്ടെന്ന് അവൻ്റെ കാല് നെഞ്ചത്ത് നിന്ന് എടുത്തിട്ട്, നിന്റെ കാലനങ്ങിയോ, ചലനശേഷി ഉണ്ടായോ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇനി അവിടം തൊട്ട് വേണമല്ലോ ട്രീറ്റ്മെൻറ് തുടങ്ങാനായിട്ട്. ഒരു നല്ല വാർത്ത കിട്ടിയതല്ലേ? നീ കുഞ്ഞിനെയൊക്കെ കേട്ടിട്ടില്ലേ കാലെ പിടിച്ച് വലിച്ച് കീറുമെന്നൊക്കെ? അതൊന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? അതെന്താണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലോ, എന്നാൽ പിന്നെ നമുക്ക് അത് തന്നെ നോക്കാടാ എന്ന് തന്നെ പറഞ്ഞ് ആ ചലിച്ച കാലിൽ പിടിച്ച് വളച്ചൊടിക്കുകയാണ് അവൻ. അവൻ ആ കാൽ പിടിച്ച് തിരിച്ചു വളയ്ക്കുമ്പോൾ ഉറക്ക കാറാൻ പോലും കഴിയാതെ അമ്പാടിയ കട്ടിലിൽ കിടന്ന് വേദന ശരിക്കും ഉള്ളിൽ അനുഭവിക്കുക തന്നെ ചെയ്യാണ്. ഇതേസമയം ടീച്ചർ അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു, നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ ആ കാലിൽ നിന്ന് വിട്ട് അമ്പാടിയുടെ മറ്റേ കാലിൽ പിടിച്ച് വലത്തെ ഇടത്തെ കാലിൽ പിടിച്ച് ആ കാലം തിരിച്ചോടിക്കുന്നു. ഇതിന് ചലനശേഷി ഇല്ല അല്ലടാ, ചലനശേഷി ഇല്ലെങ്കിലും നിനക്ക് വേദന അറിയാൻ പറ്റുമോ, നമുക്കൊന്ന് നോക്കിയാലോ എന്നും പറഞ്ഞ് അമ്പാടിയുടെ ആ കാലം പിടിച്ച് വളച്ചൊടിക്കുകയാണ്. വിരലുകളൊക്കെ വിരലുകൾ കൊണ്ട് തന്നെ വളച്ച് പിടിച്ച് അമ്പാടി എത്രമാത്രം വേദന കൊടുക്കാവോ അത്രമാത്രം വേദന കൊടുത്ത് ആ കാലം ഒടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ മറ്റേ കാലിൻ്റെ ഉള്ള ചലനശേഷിയിൽ അമ്പാടി ആട്ടി 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 ആ കാല് പയ്യെ പൊക്കുകയാണ്. ആ കാല് പയ്യെ പൊക്കി അവൻ്റെ അടിനാവി ചേർത്ത് ഒരു ഒറ്റ തൊഴി അങ്ങ് കൊടുക്കുകയാണ്. തൊഴിച്ചതും അവൻ്റെ ജീവൻ പോയി. മരണവേദനയിൽ അവൻ രണ്ട് കൈകൊണ്ടും അവൻ്റെ ആ മർമ്മസ്ഥാനം പൊത്തി പിടിച്ച് അവിടെ കുത്തിയിരിക്കുകയാണ്, വേദന സഹിക്കാനാവാതെ. അവിടെ നിന്നും പയ്യെ എഴുന്നേറ്റ് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കാറൊക്കെയുണ്ട്, ആ വടിയൽ എങ്ങനെയൊക്കെയോ ഊന്നിപ്പിടിച്ച് ഞാൻ കിടന്ന് വാതിലും തുറന്ന് എഴഞ്ഞഴഞ്ഞവൻ പോവുകയാണ് അമ്പാടിയുടെ ആ ഒരു തൊഴി മർമ്മസ്ഥാനത്ത് കിട്ടിയപ്പം. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ജിതേന്ദ്രന് ഒരടി നടക്കാൻ വയ്യ. കൂഞ്ഞിക്കൂടിയിരുന്ന വടി കുത്തിപ്പിടിച്ചിരുന്ന് എഴയുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ആ സഹായിയായിട്ടുള്ള ആള് കുറച്ച് മരുന്നും പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അതവിടെ ഇട്ടിട്ട് ഓടി വരികയാണ്. അയ്യോ രഞ്ജിതേട്ടാ, എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ഞാനൊന്ന് വീണതാ, എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോകും, ഇല്ലെ ഞാനിപ്പോൾ ചത്തുപോകും, എത്രയും പെട്ടെന്ന് എന്താ പറ്റിയത് അതൊക്കെ ഞാൻ പറയാം, എന്നെ ഒന്ന് കൊണ്ടുപോകും എന്ന് തന്നെ പറഞ്ഞ് മർമ്മസ്ഥാനം പൊത്തിപ്പിടിച്ച് നിന്ന് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ കാളിയൻ തേണ്ടി വരുന്നു. അപ്പോൾ കാളിയൻ ചോദിക്കും, എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. അത് വൈദ്യനെ കാണണമെന്ന് പറഞ്ഞ് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് എന്നെ എത്രയും പെട്ടെന്ന് വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകും, എന്ത് പറ്റി ജിതേന്ദ്രേട്ടാ, എന്താ പറ്റിയത്, എന്താ കാര്യം എന്ന് എന്താ രഞ്ജിത്തേട്ട കാര്യം എന്ന് തന്നെ ചോദിക്കുന്നു. അപ്പം പറയുന്നു, അതൊക്കെ ഞാൻ പറയാം, എന്നെ ആദ്യം വൈദ്യൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം മരിച്ചു പോകും എന്ന് തന്നെ പറയുമ്പം കാളിയനും അവനും കൂടെയും കൂടി അവിടെ ജിതേന്ദ്രനെ പൊക്കിയെടുത്ത് വൈദ്യന് മുന്നിൽ കൊണ്ടുപോവുകയാണ്. ഈ സമയം അമ്പാടിയുടെ കാല് അമ്പാടി വീണ്ടും കട്ടിലിൽ അണുക്കിക്കൊണ്ടേയിരിക്കുന്നു ആ വലത്തെ കാല്. ആ സമയത്താണ് ടീച്ചർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ ആശ്രമത്തിൽ നിന്നും മടങ്ങാനായിട്ടുള്ള
മടങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് ജിതേന്ദ്രനെ വൈദ്യര് അവിടെ കിടത്തിയിട്ട് നെഞ്ചിൻ്റെ അവിടെ നിന്ന് രണ്ട് കൈകളും വെച്ച് താഴത്തേക്ക് ഊർത്തിക്കൊണ്ടുവന്ന് പുക്കിളിൻ്റെ അവിടെ വന്നൊരു ഞൊട്ടയങ്ങ് വിടുകയാണ്. അത് അങ്ങ് പോയതും അവിടെ അവനൊരു കാർച്ചക്കാരാണ്. അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ വൈദ്യര് ചോദിക്കുന്നു, ഇപ്പം എങ്ങനെയുണ്ട്, ആശ്വാസമുണ്ടോ? ഇപ്പോഴും വേദനയുണ്ട് വൈദ്യരെ. ആ ഞരമ്പുകളൊക്കെ ഒന്ന് ശരിയാകണം. കുറച്ച് നേരം കഴിയുമ്പോൾ വേദനയൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ. അതെ, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അത് ഞാനൊന്ന് നടക്കാൻ അറിയില്ല, എടുത്ത് കമന്നടിച്ചങ്ങ് വീണു. കമന്നടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ ഏതോ കുറ്റിയിലോ കൂർത്ത കല്ലിലോ കൊണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്ന വൈദ്യരെ എന്ന് തന്നെ പറയുന്നു. അങ്ങനെ വീഴാൻ സാധ്യതയില്ലല്ലോ. ഇത് വീണുണ്ടാകേണ്ട മുറിവല്ല, ഇത് വീണുണ്ടാകേണ്ട വേദനയല്ല. ഈ മർമ്മസ്ഥാനത്ത് സാധാരണ പരിക്ക് പറ്റുന്നത് ആരെങ്കിലുമായിട്ട് മൽപ്പിടുത്തം നടത്തുമ്പോൾ, ആരെങ്കിലും കാലുമടക്കി ആ സമയത്ത് ഒരു തൊഴി തരുമ്പോഴാണ് ഈ മർമ്മസ്ഥാനം ഇളകാറ്. അങ്ങനെ എന്തെങ്കിലും ആണോ ഇവിടെ സംഭവിച്ചത് എന്ന് വൈദ്യര് ചോദിക്കുന്നു. ഏ അല്ലല്ലല്ല, ഞാൻ കമന്ന് വീണത് തന്നെയാണ് വൈദ്യരെ. ശരി 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 ശരി, സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല, പിന്നെ അപൂർവമായിട്ട് എങ്ങനെ സംഭവിച്ചാലേ ഉള്ളൂ. അതും കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് അവനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, നിങ്ങളെന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വൈദ്യരെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഇങ്ങനെയൊക്കെ മർമ്മസ്ഥാനത്ത് തൊഴി കിട്ടുന്നത് പാപം ചെയ്തവർക്കാണ്. അവ ആ സമയത്ത് അവരുടെ ജീവൻ പോകുന്നതായിട്ട് തോന്നും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങ് ശരിയായി വരും. ഇപ്പം ഇച്ചിരി വേദന കുറഞ്ഞില്ലേ? ആ ഇപ്പം ഇച്ചിരി കുറവ് കൊണ്ട് വേദന. ഞാൻ കാളിയാ ഒന്ന് മർമ്മമറിഞ്ഞ് പയ്യെ താഴത്തേക്ക് ഒന്ന് ഞരമ്പ് തിരുമ്മി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കതിര് കുറച്ച് മരുന്നും പശമരുന്നെല്ലാം ഇടിച്ചു പിഴിഞ്ഞ് കൊണ്ടുവരും. അതെല്ലാം ഒന്ന് കൊടുത്തേരെ എന്ന് പറയുമ്പോഴേക്കും, ശരി അച്ഛൻ എന്ന് പറഞ്ഞു. അല്ല, നീ ഒന്നിങ്ങ് വന്നേ കാളിയ എന്ന് പറഞ്ഞ് കാളീനെയും കൂട്ടിക്കൊണ്ട് വൈദ്യര് പയ്യെ അതിന് പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ആൾ ശരിയല്ല എന്നുള്ള കാര്യം. ഇവൻ്റെ കാര്യത്തിൽ ഒരു നോട്ടം വേണം. ഇവൻ എന്തൊക്കെയോ പെശകാണ്. ഇവൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കാളീനോട് പറയുമ്പോൾ, അത് ഞാൻ നോക്കിക്കോളാം അച്ഛ എന്ന് തന്നെ പറയുകയാണ്. വൈദ്യര് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും കാളിയൻ വന്ന വയറ്റത്ത് പിടിച്ച അമ്മയ്ക്ക് ഒരൊറ്റ തിരുമങ്ങ് തിരുമ്പോൾ ജിതേന്ദ്രൻ എഴുന്നേറ്റ് പൊട്ടിക്കാറിയാണ്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പറയുന്നു, അയ്യോ പതുക്കെ എന്ന് പറയുമ്പോഴേക്കും, ആ ഞാനൊന്ന് ഞരമ്പൊന്ന് തിരുമിയെന്നുള്ളൂ. വൈദ്യര് പറഞ്ഞതല്ലേ പയ്യെ തിരുമിയാൽ മതിയെന്ന്. ഓ, തുടക്കത്തിലെ ഇച്ചിരി കട്ടിയായിട്ട് തിരുമിയാലും കുഴപ്പമൊന്നും ഇല്ല രഞ്ജിത്തേട്ടാ എന്ന് തന്നെ അവൻ പറയുന്നു. അപ്പോൾ ആ സഹായിയായിട്ടുള്ളവൻ പറയാണ്, അതെ നിങ്ങൾ ഞങ്ങളുടെ കതിരിൻ്റെ പിന്നാലെ നടക്കുന്ന ആ പരിപാടി അങ്ങ് നിർത്തിക്കോണം കേട്ടോ, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജിതേന്ദ്രൻ പറയുന്നു, ഏ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, കതിരിൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ, ആ രീതിയിൽ മാത്രമേ ഞാൻ കതിരിനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഞാൻ കതിരിനെ കണ്ടിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതേ സമയം ജിതേന്ദ്രൻ പറയുകയാണ്, നിങ്ങൾക്ക് ശരിക്കും എന്ത് പറ്റിയതാണ്? ഞാൻ വീണതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീണതോ? എവിടെ വീണു? ഞാൻ കമന്നടിച്ച് വീണതോ? അപ്പോൾ എവിടെയോ കുറ്റിയിലോ കല്ലിനോ എന്തൊക്കെ ഉണ്ടാ? കുറ്റിയിലാണോ കല്ലിലാണോ? കുറ്റിയിലാണോ തോന്നുന്നത്? ആണോ നിങ്ങൾ എവിടെ വീണത്? അത് ഈ നടന്നപ്പോഴാണ് വീണത്. ഏത് കുറ്റിയിലാണ് നിങ്ങളെ മർമ്മസ്ഥാനം ചെന്ന് കൊണ്ടത്? അത് ഞാൻ ഓർക്കുന്നില്ല. അതെ ചേട്ടാ, നമ്മുടെ ഇവിടെ ഭാഗത്ത് എവിടെയെങ്കിലും കുറ്റിയുണ്ടോ? ഏ എനിക്കങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ കുറ്റി ഇല്ലല്ലോ രഞ്ജിത്തേട്ടാ. പിന്നെ നിങ്ങൾ എവിടെ വീണതായിട്ടാ? കുറ്റിയില്ലേ? അങ്ങനെയാണെങ്കിൽ ചിലപ്പം കല്ലായിരിക്കും. അതുകൊണ്ട് കല്ലിൽ തട്ടി വീണതാകാനായിട്ടാണ് സാധ്യത. ആ സമയത്ത് കൂർത്ത കല്ല് എന്തെങ്കിലും കൊണ്ടതായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ എന്ത് പറ്റിയതാണ് എന്നുള്ളത്? നിങ്ങൾ എവിടെയാണ് വീണത്? അതും ഞാൻ അങ്ങ് ഓർക്കുന്നില്ല. നിങ്ങൾ വീണപ്പോൾ തലയ്ക്കാണോ പരിക്ക് പറ്റിയത്? വീണപ്പോൾ നിങ്ങളുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെടുകയാണോ ചെയ്തത്? അങ്ങനെയാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അതിനാണല്ലോ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരേണ്ടത്. ഏ അത് കുഴപ്പമില്ല എന്ന് തന്നെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അമ്പാടിയാണ്. അമ്പാടി അവിടെ കാലൊക്കെ റെഡിയാക്കി നേരെ ഒന്ന് നടക്കാനായിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുമോ എന്ന് അറിയാനായിട്ട് വലത്തെക്കാലിട്ട് ശരിക്കും ഒന്ന് കറക്കി അനക്കുകയാണ്. ആ അനക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് അവിടെ കാളിയൻ വാതിൽ തുറന്ന് കയറിച്ചിരുന്നത്. കാളിയന് വളരെയേറെ സന്തോഷമായി. അമ്പാടിയേട്ടാ, എന്താ ഞാൻ ഈ കാണുന്നത്? അമ്പാടിയുടെ കാല് അനക്കാൻ പറ്റുന്നുണ്ടോ? ടീച്ചറും അവളും കൂടെ കതിരും കൂടെ കൂടി അവിടെ ധന്യന്തിരി ക്ഷേത്രത്തിൽ കാട്ടിലേക്ക് പോയപ്പോൾ തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങി കാണുമല്ലോ. ടീച്ചർ എന്തായാലും കരഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് കാണും. അതിൻ്റെ ഫലമാണ് ഇത്ര പെട്ടെന്ന് കിട്ടിയത്. ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊരു മാറ്റം അത് സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. എന്തൊക്കെയായാലും ഫലം കണ്ടു.
ഇനിയിപ്പോ ടീച്ചർ ഏതായാലും ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങില്ല, എപ്പോഴും അമ്പലം തന്നെയായിരിക്കും ശരണം. കാരണം ഇത്രയേറെ ഒരു മാറ്റമല്ലേ സംഭവിച്ചേ. അമ്പാടിയേട്ടൻ ഒന്ന് ഇറങ്ങി നടക്കട്ടെ, ഒന്ന് നടന്ന ഞാൻ കൊണ്ടുപോകും അമ്പാടിയേട്ടനെ അമ്പലത്തിലേക്ക്. ഒത്തിരിയേറെ സന്തോഷമായി അമ്പാടിയേട്ടാ, ഇനി ഒരാളുടെ സന്തോഷം കൂടി എനിക്കിത് കാണണം ഈ കാര്യങ്ങൾ അറിയുമ്പോൾ എന്ന് തന്നെ പറയുകയാണ്. അന്നേരം അമ്പാടി ചിരിച്ചുകൊണ്ട് തന്നെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നു, എൻ്റെ അച്ഛൻ ഇതറിയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷിക്കും അമ്പാടിയേട്ടാ. അത്രയേറെ എൻ്റെ അച്ഛൻ അമ്പാടിയേട്ടന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്പാടിയേട്ടൻ്റെ കാല് അനക്കുമ്പോൾ വേദനയുണ്ടോ എന്ന് തന്നെ പറഞ്ഞ് അവൻ കാലിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി നോക്കുകയാണ്. അപ്പോഴും അമ്പാടി ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. പറഞ്ഞു, മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, കാലനക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമല്ലേ. മാറും അമ്പാടിയേട്ടാ, ഈ പ്രശ്നങ്ങളെല്ലാം മാറി അമ്പാടിയേട്ടൻ്റെ ഓരോ ഭാഗങ്ങൾ അനക്കി 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 അമ്പാടിയേട്ടൻ എഴുന്നേറ്റ് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും അമ്പാടിയേട്ടാ എന്ന് പറയുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് ഐ ആം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ. അടുത്ത കുടുംബങ്ങൾക്കാണ്, കാണാൻ മറക്കരുത്. അപ്പോൾ ബൈ.